നമസ്തേ. അപ്പൊ നമ്മൾ ഇന്നിവിടെ പറയുന്ന വിഷയം എഴുത്ത് പെട്ടത് ലോകത്തെ പ്രകാശിപ്പിക്കുന്നു, എന്നാൽ എഴുതിയവനോ ഇരുട്ടിൽ മാഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. എഴുതപ്പെട്ടത് ലോകത്തെ തന്നെ പ്രകാശിപ്പിക്കുകയാണ് എന്നുള്ളതാണ്. എന്നാൽ എഴുതിയവൻ ഇരുട്ടിൽ മാഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എടുത്തു പറയുന്നത് നമ്മൾ എന്തൊക്കെ ഇവിടെ സംഭവിച്ചാലും എന്തൊക്കെ രചിച്ചാലും എന്തൊക്കെ എഴുതിയാലും എന്തൊക്കെ എഴുതി വെച്ചു കഴിഞ്ഞാലും ശരി, നമ്മൾ മാഞ്ഞു പോകും. പക്ഷേ ഇവിടെ നമ്മൾ എടുത്ത് പറയുന്നത് എഴുതപ്പെട്ടത് നമ്മളൊരു പക്ഷെ എഴുതി വെച്ചത് അത് ഈ ലോകത്തെ തന്നെ പ്രകാശിപ്പിക്കും. അപ്പോൾ നമ്മൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? തീവ്ര ബുദ്ധിയോടുകൂടി യുദ്ധ വൈരാഗ്യത്തോടുകൂടി നമ്മൾ എന്താണ് ചെയ്യുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് ഈ ലോകത്തെ തന്നെ ഭംഗിയായി ഗംഭീരമായി പ്രകാശിപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ എത്ര തീവ്രമായി എത്ര ഉജ്ജ്വല ശക്തിയായി ഉജ്ജ്വല പ്രഭാവത്തോടുകൂടി യുദ്ധ വൈരാഗ്യത്തോടുകൂടി നമ്മളൊരു പ്രവൃത്തിയും ചെയ്യാൻ ഏർപ്പെടുകയും ഒരു പ്രവൃത്തി ചെയ്യുകയും ചെയ്യുന്നു, അതേ ലോകത്തിൽ പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ എഴുതപ്പെട്ടാൽ ഇരുട്ടിൽ മാഞ്ഞു പോകുന്നു എന്നാൽ എഴുതിയവൻ ഇരുട്ടിൽ മാഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്, പക്ഷെ എഴുതപ്പെട്ടത് ഇവിടെ ലോകത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടും വളരെയധികം മേന്മ നിറഞ്ഞതാണ്. ഇവിടെ എല്ലാം തന്നെ നമുക്ക് മേന്മ നിറഞ്ഞതാണെങ്കിലും ശരി, ഇവിടെ നമ്മൾ എഴുതപ്പെട്ടത് ലോകത്തെ പ്രകാശിപ്പിക്കുന്നു, എന്നാൽ എഴുതിയവൻ ഇരുട്ടിലുമാണ് മാഞ്ഞു പോകുന്നത് എന്ന് പറയുന്നത്. എന്തെല്ലാം മായച്ചു കളഞ്ഞാലും ശരി, മായിക്കാൻ ശ്രമിച്ചാലും ശരി, മാഞ്ഞു പോയാലും ശരി, ഇവിടെ നിലനിൽക്കുന്നത് നമ്മളൊരു നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നത് അതെന്നും നിലനിൽക്കുക തന്നെ ചെയ്യും, അത് നിലനിൽക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു പക്ഷേ ഈ ലോകത്തിൻ്റെ ഈ പ്രകൃതിയുടെ ആവശ്യമായിരിക്കാം, ഈ പ്രകൃതിയുടെ നിയമമായിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുവോ, അത് ഏതെല്ലാം രീതിയിൽ ചെയ്യുന്നുവോ, എങ്ങനെ ചെയ്യുന്നുവോ, എത്രമാത്രം ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നുവോ, ഇഷ്ടപ്പെട്ട് ചെയ്യുന്നുവോ, എത്രമാത്രം അത് ഇഷ്ടമുള്ളതും ആയിരിക്കുന്നു, അത് നമുക്കും ഇഷ്ടമുള്ളതുമോ മറ്റുള്ളവരും ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് തന്നെ എത്രമാത്രം നമ്മൾ ഇഷ്ടപ്പെടുന്നു, അത്രമാത്രം അതിനെ മറ്റുള്ളവർക്കും കൂടി ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. കണ്ണുകളടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക. ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക.